കൊല്ലം സൗത്ത് സോൺ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ നാലാം മത്സരത്തിൽ തെലങ്കാനയെ പരാജയപ്പെടുത്തി കേരള വനിതകൾ ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. എതിരില്ലാതെ 7 ഗോളിനാണ് ജയം. കേരള പുരുഷ ടീമും ആന്ധ്രാപ്രദേശിനെ എതിരില്ലാതെ 7 ഗോളിന് തോൽപ്പിച്ച് ഫൈനൽ യോഗ്യതയ്ക്ക് അരികിലെത്തി. കേരളത്തിനായി ലക്രാദിത്യയും ബഹ്റ സൂരജും ഇരട്ട ഗോൾ നേടി. ലക്രാദിത്യയാണ് മത്സരത്തിലെ താരം. 4 മത്സരങ്ങളിൽ നിന്നായി കേരളത്തിന് 12 പോയിന്റുണ്ട്. വ്യാഴാഴ്ച കേരളം തെലങ്കാനയെ നേരിടും. പുരുഷ ടീമിന് യോഗ്യത നേടാൻ സമനില മാത്രം മതി. 4 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുമായി കേരളത്തിന്റെ ബഹ്റ സൂരജാണ് ടോപ്പ് സ്കോറർ. വനിതാ വിഭാഗത്തിൽ 9 പോയിന്റുമായി കേരളം 2ാം സ്ഥാനത്തെത്തി. 3ാം സ്ഥാനത്തുള്ള തമിഴ്നാടിനും 9 പോയിന്റുകളാണ്. കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച് 12 പോയിന്റുമായി ആന്ധ്രാപ്രദേശാണ് ഗ്രൂപ്പിൽ 1ാമത്. കേരളത്തിന് വേണ്ടി പരമേശ്വരി പിറത്തോളയും അഭയാ ജ്യോതിയും ഇരട്ട ഗോൾ നേടി. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ നേടിയ പരമേശ്വരി ഗോൾ നേടിയവരുടെ പട്ടികയിൽ 1ാമതെത്തി. തമിഴ്നാടിന്റെ ജോവിനെയും ആന്ധ്രാപ്രദേശിന്റെ മധുരിമ ഭായിയും 8 ഗോൾ വീതം നേടിയിട്ടുണ്ട്. പരമേശ്വരിയാണ് മത്സരത്തിലെ താരം. വ്യാഴാഴ്ച കേരളം ഗ്രൂപ്പിലെ കരുത്തരായ ആന്ധ്രാപ്രദേശിനെ നേരിടും. ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കേരള വനിതകൾക്ക് വിജയം അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.